Hello, welcome back to my channel, Neelambari Design. Kazhinja video ile running stitch enganeyanu cheyyunnathennum adinte tutorial ellam kaanichirunnu. Appo adinayittulla material okke cut cheyyunnathokke kaanichirunnu. Adu kaanathavarundengil description box ile link koduthirikkum. Adu kaanuka. Appo video skip cheyyada ellavarum kaananam. Annal maatrame ella manasilaagavullu. वीडियो इन पीस कट्टे मचलो अणिंग स्टिचू अब डिजाइन एग्न का या वलियर पीस मचा अब आवश्यम पर अब अइड इन अर सैडिल वेम अत्र बाकी सैडल नमुक आवश्यक अब ईर सैडल डिशनिंग वो सैड अड्जस्ट इत्र पोर्षन वर री अड्जस्ट वेम वे अच्छे वच इन मेकना अब इतना डिस्टनसल्चा नमुक पचू अब मेटीरियल वेस्टावाद अब इन वा अब इनटर कार्बन पेपर आवश्यम येलो कलर कार्बन पेपर कार्बन पेपर वाइट ब्लू ब्लैक ओके किट्टुम कलर नमुक लाइट कलर अब ई तुणी नमुक ई कलर मूँ ब्लैक कलर और इन कलर चांस अद कलर मूँ इंत नमुक इन सैडल वरचे चिचर आने मूंण नमुक इतुपयोग पटू अब इन या प्रावश्यम उपयोग अब सैडिल ते वर अब इंने कार्बन पेपर इन तुणी मड़क वचणी और सैडल इन विक्च इन वा वरकान अवरा फ्लवर लीफ चेर वरचा मत या वरच अब इन सैडिल वा वो इन नोकना नमुक अड्जस्ट अत्र पेपर लाभ की पटू अद इंने वाल मे वेंसिल इंगे वरचिट मारद मारिया डिजन अंगोटे मारी अब नमुक वरकान करक्ट तकान पचादे प्रत्येक इंगे वरच अब इन वरच वरच पदों डिजन इन उयर्ती नोक अब अड़ प्रावश्यम अशन मारी अब तकान प्रत्येक अद इन और स्थल ते वे अनक वरच वरकान नलव अवराट वरचाल म तेटी उ नरू अब नमक स्टिच इनिप नमुकी आवश्यक रिंग पचातर वेंग उपयोग मिंग उपयोग या रामाते वीडियो का उपयोग अब का अदी का इन वैच्छे क्लोत मिलिंग वा डिजन अड्जस्ट वेम वा अगले रिंग इन वा वे वे ता
ഇങ്ങനെ വെച്ചിട്ട് ക്ലോത്ത് ഇങ്ങനെ ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ഇത് അതിന്റെ പുറത്ത് വെക്കുക എന്നിട്ട് ഇങ്ങനെ വെക്കണം വെച്ചിട്ട് ഇത് ടൈറ്റ് ചെയ്യുക ഇങ്ങില്ലാതെ ഇത് ചെയ്യാൻ പറ്റും പറ്റാത്തവര് റിംഗ് ഉപയോഗിക്കുക ഇപ്പോ റിംഗ് മാറ്റുകയാണ് ഇപ്പോ ഇതിനായിട്ട് നൂലൊക്കെ എങ്ങനെയാണ് എടുക്കുന്നതെന്നെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോ 6 സ്ട്രാൻഡ്സിലുള്ള നൂലാണ് എടുക്കുന്നത് സ്റ്റെം മുതൽ തച്ച് പോവുകയാണ് റണ്ണിംഗ് സ്റ്റിച്ച് ആണ് വെക്കുന്നത് അടിയിൽ നിന്ന് ഇങ്ങനെ എടുക്കണം ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ തച്ച് പഠിക്കുമ്പോൾ ഇങ്ങനെ ഇത്രയും അകലത്തിലാണ് തയ്ക്കുന്നതെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി അകലം കുറച്ച് കുറച്ചാണ് ചെയ്യേണ്ടത് ഇങ്ങനെ എടുത്തു ഇപ്പോൾ എല്ലാവരും ലൈൻസ് എല്ലാം തച്ച് പഠിച്ചു എന്ന് വിചാരിക്കുന്നു സ്റ്റെം തയ്ക്കുമ്പോൾ ആ നൂലിൻ്റെ ഇഴ കുറയ്ക്കരുത് 6 സ്ട്രാൻഡ്സ് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കൂ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് ഇത് തന്നെ ആദ്യം കാണിക്കുന്നത് എംബ്രോയിഡറിൽ ആദ്യം റണ്ണിംഗ് സ്റ്റിച്ച് തന്നെയാണ് കാണിക്കുന്നത് ഇനി വളഞ്ഞ പോർഷനൊക്കെ എത്തുമ്പോൾ വളച്ച് തന്നെ തയ്ക്കണം ഇങ്ങനെ ഈ പെറ്റലിൻ്റെ സൈഡിലൊക്കെ എത്തുമ്പോൾ കുറച്ച് താഴ്ത്തി വേണം കുത്താൻ അല്ലെങ്കിൽ പെറ്റൽ തയ്ക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കൂടി ഈ ലെങ്തിൽ വ്യത്യാസം വരും അപ്പോൾ ഇത്രയും തയ്ച്ചു കഴിഞ്ഞു ഇനി ഇവിടെ കെട്ടിട്ട് നിർത്തണം കെട്ടിടുമ്പോൾ ഒരുപാട് വലിക്കരുത് അടിവശത്ത് ഈ സ്റ്റിച്ച് അങ്ങ് ചുരുങ്ങിപ്പോവും ലീഫാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്
leaf stitch ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുക ഇങ്ങനെ ഇവിടെ നിന്ന് ചെയ്യരുത് ഇങ്ങനെ ലീഫ് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ സ്റ്റെം ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ രണ്ട് ഗ്യാപ്പിന്റെ ഇടയിൽ കുത്തരുത് ഇങ്ങനെ വരുന്ന ഒരു പോർഷനിൽ ആയിരുന്നു കുത്താൻ അപ്പോൾ നമുക്ക് ഇങ്ങനെ തുടർച്ചയായിട്ട് ഫീൽ ചെയ്യും ഇങ്ങനെ വരുന്നതായിട്ട് ഫീൽ ചെയ്യും ഇവിടെ ആണെങ്കിൽ അങ്ങനെ വരില്ല സ്റ്റിച്ച് വേറെയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ താഴ്ത്തി നിർത്തണം അടുത്തത് നമുക്ക് ബാക്ക് എടുക്കുമ്പോൾ കെട്ടിടണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റി എടുക്കണം ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യാം ഇങ്ങനെ എടുക്കുക ഇങ്ങനെ ഈ കോർണേഴ്സ് ഒക്കെ എത്തുമ്പോൾ ഇങ്ങനെ വേണം നിർത്താൻ എന്നിട്ട് ഇങ്ങനെ തുടങ്ങണം ഇല്ലെങ്കിൽ ഇവിടെ രണ്ടും ഇതുപോലെ ഫീൽ ചെയ്യും ഈ സ്റ്റിച്ച് കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ ചെയ്യാൻ പറ്റിയതാണ് കാണുമ്പോൾ ഇങ്ങനെ തോന്നുന്നെങ്കിലും വൈറ്റ് ക്ലോത്ത് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് കളറുള്ള ക്ലോത്തിലൊക്കെ ആണെങ്കിൽ നല്ല ഡാർക്ക് കളറിലൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഈ സ്റ്റിച്ച് നിൽക്കും ബിഗിനേഴ്സൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാം ഡ്രസ്സിലൊക്കെ സിമ്പിളാണ് ഭംഗിയില്ലാന്നൊന്നും വിചാരിക്കേണ്ട നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും ഡാർക്ക് കളറിൽ സ്റ്റിച്ച് ചെയ്താൽ മതി ഇങ്ങനെ എത്തുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഈ കോർണേഴ്സ് ഈ ഭാഗമൊക്കെ വരുമ്പോഴാണ് അപ്പൊ ഇവിടെ സ്റ്റിച്ച് ചെയ്തു ഇവിടെ സ്റ്റിച്ച് ചെയ്തില്ല ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ എൻഡ് വരില്ല അപ്പോൾ അതിന്റെ ഭംഗി കുറയും ഈ ലീഫ് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ ഈ എഡ്ജൊക്കെ ഇതുപോലെ ശ്രദ്ധിച്ച് വേണം ഈ ഫ്ലവറിലും തയ്ക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് തയ്ക്കണം ഇതിൽ കുറച്ച് ഇതൊക്കെ വന്നാലും പ്രശ്നമില്ല പ്രശ്നമില്ലെന്നല്ല നല്ലവണ്ണം ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ അതിന്റെ ഫ്ലവറിന്റെ പെറ്റൽസൊക്കെ വേറെ രീതിയിലൊക്കെ ആയിപ്പോയ പല ലെങ്തിലൊക്കെ ആയിപ്പോയ ഇതുപോലെയൊക്കെ വരും ഫ്ലവർ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ട് ഇങ്ങനെ അടുപ്പിച്ച് തന്നെ തയ്ക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പൊ ഇതുപോലെയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത് ശ്രദ്ധിച്ച് തച്ചില്ലെങ്കിൽ
അതിന്റെ വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് തയ്ച്ചു വെച്ചിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും എന്താണ് പ്രത്യേകതയെന്ന് ബാക്കി പെറ്റലും കൂടി ഇതുപോലെ തച്ചിട്ടുണ്ട് ഇനി സെന്ററിലെ ആ റിങ്ങും കൂടി തയ്ക്കണം അതും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ചെറുതായിട്ട് തന്നെ എടുക്കണം നല്ല നമുക്ക് വളച്ചെടുക്കാൻ പറ്റും ഇവിടെ നമുക്കൊരു ബീഡ്സ് വെച്ച് കൊടുക്കുകയോ ഫ്രഞ്ച് നോട്ട് അറിയാവുന്നവർക്ക് അത് വെച്ച് ചെയ്യുകയോ ചെയ്യാം ഇവിടെ ഇപ്പോൾ ഞാനൊരു ബീഡ്സ് ആണ് വെക്കാൻ പോകുന്നത് നൂലിങ്ങനെ അടിയിൽ നിന്ന് കുത്തിയെടുത്തു ബീഡ്സ് ഇങ്ങനെ എടുത്തു അപ്പോ നല്ല ഡാർക്ക് കളർ അതായത് ബ്ലാക്കില് വൈറ്റ് വൈറ്റ് ലീഫ് യെല്ലോ ഫ്ലവറ് ബ്ലൂവിൽ അത് ഈ പറഞ്ഞ അതേ കളറ് അങ്ങനെയൊക്കെ ഡാർക്ക് കളറിൽ ഈ ഒരു ഡിസൈൻ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും നിങ്ങൾക്ക് വേറെ പിക്ചറൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പോൾ ഇതിൻ്റെയൊക്കെ പിക്ചർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ടാകും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചെയ്താൽ മതി
डिसेन तच्च वेड़िन्यु इंगने आन वेड़िन्यु अपो अड़त्त डिसेन माईट काना संडे इले अड़त्त डिसेन वेड़ु ट्यूटोरियल पार्ट टू ट्यूटोरियल टू आई काणुन्नत वरे बाय बाय।